നമുക്കറിയാം, ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ തുടങ്ങുന്ന സമയത്ത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ മുന്നിൽ നിന്ന പടനായകനായിരുന്നു അണ്ണാസാരെ. ഈ അണ്ണാസാരയുടെ മൂവ്മെൻറ്റിനെ ശരിക്ക് ഉപയോഗപ്പെടുത്തിയ കുരുട്ടുബുദ്ധിക്കാരനായ അരവിന്ദ് കെജ്രിവാൾ, ആ ഒരു കുരുട്ടുബുദ്ധി പ്രയോഗത്തിലൂടെ നേടിയെടുത്തത് വലിയൊരു സാമ്രാജ്യമാണ്. ശരിക്കും വന്നിട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ നമ്മളെ മുഴുവൻ ജനങ്ങളെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ അണ്ണാസാരെ ഇന്നും അയാളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, വൃദ്ധനായി. അയാൾ അന്നത്തെ സ്റ്റാൻഡിൽ തന്നെ അയാൾ ഇന്നും ജീവിക്കുന്നു. പക്ഷെ നമ്മളറിയേണ്ട ഒരു കാര്യം, ഈ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കി നമുക്ക് മുന്നിലേക്ക് വന്നപ്പം നമ്മൾ കണ്ണ് മടച്ച് അയാളെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ ജനത നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം. നമുക്കൊന്ന് പരിശോധിക്കാം, ഈ അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം 2012 മുതൽ ഈ 2024 വരെ 12 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും മെച്ചമുണ്ടായോ? ഡൽഹിയിലും പഞ്ചാബിലും ഉണ്ടായെന്ന് അയാൾ പറയുന്നു. ഞാനൊന്നും നേരിട്ട് കണ്ടു ബോധിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് നമ്മളുടെ നിയമം. നമ്മളുടെ നിയമം നമുക്കെല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾക്കറിയാമോ, 5 പ്രാവശ്യമാണ് ED അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് കൊടുത്തത്, ഈ മഹാൻ ഹാജരായിട്ടില്ല. ശരി, നമ്മളറിയേണ്ട മറ്റൊരു കാര്യം, ഇയാളുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജയിലിനകത്താണ്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു MLA, ഒരു സഞ്ജയ് സിംഗ്, അയാളും ജയിലിനകത്താണ്. ഇവർ രണ്ടുപേര് ജയിലിനകത്തായിട്ട് നമ്മളുടെ ഈ നിയമ സംവിധാനങ്ങളിലൂടൊന്നും ഇവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവന്മാർ കള്ളന്മാരാണ്, ഇവന്മാർ എവിടെയോ കട്ടിട്ടുണ്ട്. ആ കട്ടതുകൊണ്ട് മാത്രമാണ് മനീഷ് സിസോദിയയ്ക്കും ഈ സഞ്ജയ് സിംഗിനും ജയിലിനകത്ത് തന്നെ കഴിയേണ്ടി വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ആ ഭയം കൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ED മുന്നിൽ ഹാജരാകാതെ ഒരുമാതിരി വഴുകി കളിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞിരുന്നു, ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഈ ഉയരത്തിൽ കുറിയവനെ നമ്പാൻ പാടില്ലെന്ന് അന്ന് പലരും തമാശയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. അയാൾ അയാളുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയെല്ലാം ഇരകളാക്കിയതാണ്. അണ്ണാസാരയെ മുതൽ ഇരകളാക്കിയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തത്. ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഏക പ്രതീക്ഷ ഈ 2020 മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഒരു മോക്ഷം കിട്ടുമായിരിക്കാം.